കോമ്പസും പെൻസിലും ഉപയോഗിച്ച് വൃത്തം വരയ്ക്കാൻ നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ഇതുപോലൊരു സ്പൈറൽ അല്ലെങ്കിൽ സർപ്പിള ആണെങ്കിലോ? ചില സ്പൈറലുകൾ വരയ്ക്കുന്നത് എങ്ങനെ എന്ന് നോക്കാം. ആദ്യം ഫിബൊനാച്ചി സ്പൈറൽ അല്ലെങ്കിൽ സുവർണ സ്പൈറൽ നോക്കാം. ഇത് വരയ്ക്കാൻ ആദ്യം 1 സെൻറ്റിമീറ്റർ വശങ്ങളുള്ള ഒരു സമചതുരം വരയ്ക്കാം. ഇതിൻ്റെ വശം ചേർന്ന് അതേപോലെ മറ്റൊരു ചതുരം കൂടി വരയ്ക്കാം. പിന്നെ ഇവ രണ്ടിൻ്റെയും വശം ചേർത്തി മുകളിലായി 2 സെൻറ്റിമീറ്റർ വശങ്ങളുള്ള വേറൊരു സമചതുരം വരയ്ക്കാം. ഇവയുടെ ഇടതുവശത്ത് 3 സെൻറ്റിമീറ്റർ വശങ്ങളും പിന്നെ 5, 8, 13 എന്നിങ്ങനെ വശങ്ങളുമുള്ള സമചതുരങ്ങൾ വരയ്ക്കാം. ആദ്യം വരച്ച ചതുരത്തിൻ്റെ വലത് മുകളിൽ, ഇടത് താഴെ, വീണ്ടും വലത് മുകളിൽ, ഇടത് താഴെ എന്നിങ്ങനെ ചതുരങ്ങളുടെ സ്ഥാനം ചാക്രികമായി നീങ്ങിക്കൊണ്ടിരിക്കും. വേണ്ടുന്നത്ര സമചതുരങ്ങൾ വരച്ച ശേഷം നാം ആദ്യം വരച്ച ചതുരത്തിൻ്റെ കോണോട് കോൺ ചേർത്ത് ഒരു കാൽവൃത്തം വരയ്ക്കുക. പിന്നെ 2, 3 എന്നിങ്ങനെ വരച്ച ചതുരങ്ങളുടെയും കോണോട് കോൺ ചേർത്ത് കാൽവൃത്തങ്ങൾ വരയ്ക്കുക. ചതുരങ്ങൾ വരച്ച അതേ ക്രമത്തിൽ വേണം കാൽവൃത്തങ്ങൾ വരയ്ക്കാൻ. എല്ലാ ചതുരങ്ങളിലൂടെയും കാൽവൃത്തങ്ങൾ വരച്ചു വരുമ്പോൾ സ്പൈറൽ ഉരുവാകുന്നത് കണ്ടോ? നാം വരച്ച സമചതുരങ്ങളുടെ വശങ്ങളുടെ നിര ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഇവ 1, 1, 2, 3, 5, 8, 13 എന്നിങ്ങനെ പോകുന്നു. ഈ സംഖ്യാശ്രേണിയിലെ ആദ്യത്തെ 2 പദങ്ങൾ 1, 1, അടുത്ത പദമായ 2 ഈ 2 പദങ്ങളുടെയും തുകയാണ്. ഇതേപോലെ 4 പദം 2-ാമത്തെയും 3-ാമത്തെയും പദങ്ങളുടെ തുക, അതായത് 1, 2, 3. ഇതേപോലെ ഓരോരോ പദവും കിട്ടാൻ അതിന് തൊട്ടു മുന്നിലുള്ള 2 പദങ്ങളുടെ തുക കാണണം. 2, 3, 5, 3, 5, 8, 5, 8, 13 എന്നിങ്ങനെ. ഈ സംഖ്യാശ്രേണിയെ ഫിബൊനാച്ചി ശ്രേണി അല്ലെങ്കിൽ ഫിബൊനാച്ചി സീക്വൻസ് എന്ന് പറയും. ഇതിൻ്റെ 8-ാം പദം അതിന് തൊട്ടു മുന്നിലുള്ള 8-1-ാം പദത്തിൻ്റെയും 8-2-ാം പദത്തിൻ്റെയും തുകയാണ്. ഈ ശ്രേണി പ്രകൃതിയിലും ഗണിതശാസ്ത്രത്തിൽ മറ്റു പലയിടത്തും കാണാം. ഇതിനൊരു ഉദാഹരണം നോക്കാം. ആൺ തേനീച്ചകളുടെ വംശാവലി നോക്കുകയാണെങ്കിൽ ഓരോരു തലമുറയിലുള്ള പൂർവികരുടെ എണ്ണം ഈ ശ്രേണിയിലാണ്. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഒരു തേനീച്ചക്കൂട്ടിൽ വ്യത്യസ്ത തരത്തിലുള്ള തേനീച്ചകളുണ്ട്. അവയ്ക്ക് വ്യത്യസ്ത സവിശേഷതകളും ഉത്തരവാദിത്തങ്ങളുമുണ്ട്. റാണി ഈച്ചയാണ് കൂട്ടിലെ എല്ലാ ഈച്ചകളുടെയും മാതാവ്. റാണിക്കുള്ള ഒരേ ഒരു ജോലി പ്രത്യുൽപാദനം നടത്തുക. വർക്കർ ബീസ് അല്ലെങ്കിൽ ജോലിക്കാരികൾ എന്ന് പറയപ്പെടുന്ന പെണ്ണീച്ചകളാണ് തേനറകൾ തയ്യാറാക്കുക, തേൻ ഉൽപ്പാദിപ്പിക്കുക തുടങ്ങിയ ജോലികൾ ചെയ്യുന്നത്. ഇവ കൂടാതെ ഓരോരോ കൂട്ടിലും ഡ്രോൺസ് എന്ന് പറയുന്ന ആണീച്ചകളും ഉണ്ടാകും. ഇവയുടെ ഒരേ ഒരു ജോലി റാണിയുമായി ഇണചേരുകയാണ്. ഇവ റാണിയുടെ ബീജസങ്കലനം ചെയ്യപ്പെടാത്ത മുട്ടകളിൽ നിന്ന് വരുന്നു. തന്മൂലം ഇവർക്ക് അമ്മ മാത്രമേ ഉള്ളൂ, അച്ഛനില്ല. പെൺ തേനീച്ചയാണെങ്കിൽ ബീജസങ്കലനം നടന്ന മുട്ടകളിൽ നിന്ന് വരുന്നതിനാൽ ഇവർക്ക് മാതാപിതാക്കൾ 2 പേരുമുണ്ട്. ഒരു ആൺ തേനീച്ചയുടെ വംശാവലി എങ്ങനെ പോകും എന്ന് നോക്കാം. ഒരാൺ തേനീച്ചയ്ക്ക് തൊട്ടു മുന്നിലുള്ള തലമുറയിൽ ഒരു പൂർവികയേ ഉള്ളൂ, അതിൻ്റെ അമ്മ. ഈ പെൺ തേനീച്ചയ്ക്ക് മുൻ തലമുറയിൽ 2 പൂർവികർ, ഒരാണും ഒരു പെണ്ണും. ഇതിന് മുന്നിലുള്ള തലമുറ നോക്കിയാലോ, ആൺ തേനീച്ചയ്ക്ക് 1 പൂർവികയും പെൺ തേനീച്ചയ്ക്ക് 2 പൂർവികരും, മൊത്തം 3 പൂർവികർ. നാം തുടങ്ങിയ ആൺ തേനീച്ചയ്ക്ക് 4-ാം തലമുറയിൽ 3 പൂർവികരുണ്ട്. 5-ാം തലമുറയിൽ 5 പൂർവികരും 6-ാം തലമുറയിൽ 8 പൂർവികരും എന്നിങ്ങനെ പോകുന്നു. ഇവിടെയും ഫിബൊനാച്ചി അനുക്രമം രൂപപ്പെടുന്നത് കാണാം. ഓരോരോ തലമുറയിലുള്ള ആണീച്ചകളുടെയും പെണ്ണീച്ചകളുടെയും എണ്ണവും ഫിബൊനാച്ചി ക്രമത്തിൽ അടുത്തടുത്ത് വരുന്ന പദങ്ങളായിരിക്കും. ഈ ശ്രേണിക്ക് വളരെയധികം രസകരങ്ങളായ ഗുണങ്ങളുണ്ട്. ഇവയിൽ ചിലത് നോക്കാം. ഉദാഹരണമായി, ആദ്യത്തെ 8 പദങ്ങളുടെ തുക 8+2-ാം പദത്തിൽ നിന്ന് 1 കുറവാണ്. ഇത് ശരിയല്ലേ എന്ന് പരിശോധിച്ചു നോക്കുമല്ലോ. ഇനി അടുത്തടുത്ത് വരുന്ന പദങ്ങളുടെ അനുപാതം ശ്രദ്ധിക്കൂ. ഇത് 1, 2, 2-ൽ 3, 3-ൽ 5, 5-ൽ 8 എന്നിങ്ങനെ പോകുന്നു. ഇവയുടെ ദശാംശ രൂപങ്ങൾ 1.6-ൻ്റെ അടുത്തും. പദങ്ങളുടെ സ്ഥാനം വലുതാകും തോറും ഇവ 1.618 എന്ന് പോകുന്ന ഈ സംഖ്യയുടെ അടുത്തടുത്ത് വരുന്നു. ഈ സംഖ്യയെ സുവർണാനുപാതം എന്ന് പറയും. ഒരു രേഖയെ 2 വിഭജിക്കുമ്പോൾ 2 കഷ്ണങ്ങളുടെ നീളത്തിൻ്റെ അനുപാതവും വരയുടെ മൊത്തം നീളത്തിന് വലിയ കഷ്ണത്തിൻ്റെ നീളത്തോടുള്ള അനുപാതവും 1 വരത്തക്ക വിധം വിഭജിക്കണമെങ്കിൽ ഈ അനുപാതത്തിൽ തന്നെയാണ് വിഭജിക്കേണ്ടത്. ഇത് x²-x+1=0 എന്ന 2-ാം കൃതി സമവാക്യത്തിൻ്റെ പരിഹാരമാകുന്നു. ഇതിൻ്റെ മൂല്യം 1+√5/2 എന്നും. ഈ അനുപാതത്തിൻ്റെ രസകരമായ ഗുണങ്ങൾ ഇൻ്റർനെറ്റിലോ സ്കൂൾ വായനശാലയിലെ പുസ്തകങ്ങളിലോ നോക്കി കണ്ടുപിടിക്കുമല്ലോ.